സംഗതി ക്ലീൻ ക്ലീൻ. ഒരു കുഞ്ഞു പോലും കണ്ടിട്ടില്ല. പോലീസ് ഇപ്പൊ പലവട്ടം പാഞ്ഞു പോയതാ. ഒരു പ്രാവശ്യം ഞാൻ ശരിക്കും പേടിച്ചു, ഭാഗ്യത്തിന് കണ്ടില്ല. 20 വർഷത്തിന് ശേഷം ഒരു മഹാസംഭവം നടക്കാൻ പോവുകയാണ്. നാളത്തെ പ്രഭാതം കണ്ണു തുറക്കുന്നത് പുതിയൊരു വാർത്തയുമായിട്ടായിരിക്കും. പെട്രോളിയം മിനിസ്റ്റർ ഭാവുഭായ് പട്ടേലിന്റെ ആദ്യത്തെ കേരള സന്ദർശനമാണിത്. അതൊരു പരാജയമാക്കി തീർക്കാൻ പ്രതിപക്ഷം കരുതിക്കൂട്ടി ചെയ്യുന്ന പ്രവൃത്തിയാ. ഒരിക്കലും ഇത് അനുവദിക്കാൻ പാടില്ല. തുണിയില്ലാതെ ഓടുന്ന എടുക്കുക. യെസ് സർ. പെട്രോളിന് വില കൂടിയത് കൊണ്ടുള്ള പ്രതിഷേധമാണോ സർ? അതിന് തുണിയില്ലാതെയാണ് ഓടുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ് പ്രിൻസിപ്പൽ ഹിയർ. അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഉണ്ടാവില്ലെന്നോ? അപ്പൊ 20 വർഷം മുമ്പ് ഉണ്ടായതോ? അല്ല, അത് സാറിനോട് ആരാ പറഞ്ഞേ? നിങ്ങൾ ഹെലികോപ്റ്ററിലാണോ കോളേജിലേക്ക് വരുന്നത്? റോഡ് മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പെട്രോളിയം മിനിസ്റ്റർ കൃത്യം 10 മണിക്ക് ഇവിടെ എത്തും. അതുകൊണ്ട് കുഴപ്പമില്ല സാർ. മന്ത്രിമാരൊക്കെ രാവിലെ 10 മണിക്കെന്ന് പറഞ്ഞാൽ രാത്രി 10 മണിക്കാണല്ലോ സാധാരണ എത്താറ് പതിവ്. അപ്പോഴേക്ക് സ്ട്രീക്കിംഗ് നടത്തി അവരൊക്കെ വീട്ടിലെത്തിയിരിക്കും. അപ്പൊ നിങ്ങളാണല്ലേ കുട്ടികളെ കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത്? അല്ല സാർ, ഞാൻ. വേണ്ട വേണ്ട, താൻ ഒന്നും പറയണ്ട, എല്ലാവരുടെയും ഞാൻ പിടിച്ചാത്താക്കും. ഞാനെന്തായി കേക്കണേ? ഇവിടുത്തെ കുട്ടികൾ സ്പീക്കിംഗ് നടത്തിയ പിന്നെ ഞാൻ ജീവിച്ചിരുന്നത് കാര്യമുണ്ടോ? വീണ്ടും മനുഷ്യൻ കാർത്തത്തിലേക്ക് ഒന്ന് തിരിച്ചു പോവാന്ന് വെച്ചാൽ ആ കമ്മീഷണർക്ക് തലയ്ക്ക് വട്ടായിരിക്കും. സാറ് പേടിക്കാതിരി, നിങ്ങൾക്കത് പറയാം. ആ കമ്മീഷണർ എന്നെ വിളിച്ച തെറി ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ആ നിമിഷം നിങ്ങൾ എന്നെ അടിക്കും. തുടങ്ങി തുടങ്ങി വേടി രാത്രി. അവർ ഗേറ്റിലൂടെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. കസ്റ്റഡി എടുത്തോട്ടെ. അവർ വസ്ത്രം ധരിക്കാതെയാണോ വരുന്നത് സാർ? ഇപ്പൊ വസ്ത്രമുണ്ട് സാർ. വസ്ത്രം ഉടനെ ഊരാൻ സാധ്യതയുണ്ട് സാർ. അതിനു മുമ്പ് കസ്റ്റഡിയിൽ എടുത്തോട്ടെ സാർ. എന്ത് പറഞ്ഞാലോ കസ്റ്റഡിയിൽ എടുക്കുന്നത്? നോൺസെൻസ്. വല്ല വീട്ടിൽ തീരുമാനിച്ചിട്ട് ഇനി അതിനെ ഞാൻ സിഎമ്മിന്റെ തെറിയേക്കണം. ശരി സാർ. പറഞ്ഞിട്ട് എല്ലാവരും കൊച്ചി വർത്താനം പറഞ്ഞു നടക്കണം. ഇയാളെ മക്കളെ തുണിയായിരിക്കുന്നതിന് വേഗമായിരിക്കും കുറെ നേരമായി വെയിലുകൊണ്ടിരിക്കുന്നത്.